ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് കുറേ വീഡിയോസ് കാണിച്ചു തന്നല്ലോ. ഞങ്ങൾ നാട്ടിലെ നല്ല സീനിയറി പ്ലേസുകൾ, ചെറിയ ചെറിയ ഐലൻഡ്സ്, പിന്നെ കുറേ ഫുഡ് ഐറ്റംസ്. നിങ്ങളെന്തെങ്കിലും ഞങ്ങളെ നാട്ടിലുള്ള രുചി നിങ്ങളെല്ലാവരും ആസ്വദിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ക്രാഫ്റ്റുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ മനുഷ്യന് ഒരു എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ട, നിങ്ങൾ എനിക്കെന്തെങ്കിലുമൊക്കെ തരണം. എന്തെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ, ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കുകയാണ് ഞങ്ങളെല്ലാവരും, തിണ്ണക്കർ ഐലൻഡിൽ. ആ പ്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് വരണം, അപ്പോൾ അവിടെ വന്ന് ക്രിക്കറ്റൊക്കെ കളിക്കണം എന്നതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ വീഡിയോ ഏതായാലും കാണുക, കണ്ടതിന് ശേഷം തീരുമാനിക്കുക. ഇപ്പോൾ ലോ ടൈഡാണ്, ഈ വരകളെല്ലാം തന്നെ വെള്ളം ഇറങ്ങിയതിൻ്റെതാണ്. നടക്കാൻ ഭയങ്കര സുഖം, ലൈറ്റ് കാറ്റ്, അധികം ചൂടുമില്ല, തണുപ്പുമില്ലാത്ത ഒരു ഇളം കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ക്വയറ്റ് ആൻഡ് കാമാണ്, ഭയങ്കര രസമാണ്, മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സമാധാനം കിട്ടുകയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട് എങ്ങനെ ഉണ്ടെന്നൊക്കെ, നമ്മുടെ ഐലൻഡ് ഇഷ്ടപ്പെട്ടില്ലേ? നമ്മളിപ്പോൾ നടക്കുന്നത് ഈ ദ്വീപിൻ്റെ എൻഡിലേക്കാണ്. ഈ സ്ഥലം കണ്ടോ, ഇവിടെ ഒരുപാട് മണ്ണൊലിപ്പ് കാരണം മരങ്ങളൊക്കെ പറഞ്ഞു കിടക്കുകയാണ്, വീണ് കിടക്കുകയാണ്. തെങ്ങിൻ്റെ വേര് കണ്ടാം. നമ്മൾ ഇപ്പോൾ തിണ്ണകരുടെ എൻഡ് എത്തിയിരിക്കുകയാണ്. ആ കാണുന്നത് ചെറിയ പരളി, വലിയ പരളി, അത് രണ്ട് ദ്വീപുകളാണ്. നമ്മുടെ ടീം കളിക്കുന്ന, ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ് ഈ ഭാഗം. നമുക്കൊന്ന് അങ്ങോട്ടേക്കൊന്ന് നടക്കാം, ജസ്റ്റ് ബാക്സ് ബാക്കിലാണുള്ളത്, ഒന്ന് അങ്ങോട്ടേക്ക് നടക്കാം. പ്രകൃതിയായിട്ടുള്ള ഡിസൈനാണ് ഈ മണലിൽ, തിരമാലകൾ ഉണ്ടാക്കിയതാണിതൊക്കെ. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായിരിക്കുകയാണ്. ഇളം കാറ്റും തണുപ്പും നല്ല രസമാണ് ഈ സമയം. ഇവിടെ കുറേ ക്രാബുകൾ എന്നെ കണ്ടപ്പോൾ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നിന്ന ക്രാബൊന്നുമല്ല, നിങ്ങളുടെ നാട്ടിലെ ക്രാബ് പോലത്തെ ക്രാബല്ല ഈ ക്രാബ്. എന്താ ആ പോകുന്നത് കണ്ട ക്രാബാണ് കേട്ടോ, ഞണ്ട്. നമ്മുടെ ക്രാബ് ഉണ്ടാക്കിയ ഗുഹകളാണ് ഈ കാണുന്നത്. ഈ കുഴികളൊക്കെ അവരുടെ വീടുകളാണ്. ക്രാബ് മണ്ണ് മാന്തുന്നു, എന്നിട്ട് മുകളിലേക്ക് എറിയുന്നു, അങ്ങനെ ഗുഹകൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ മണ്ണ് മാന്തുമ്പോൾ മുകളിലത്തെ മണ്ണും താഴത്തെ മണ്ണും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ മണ്ണ് നന്നാവും. ഇങ്ങനെ ഇങ്ങനത്തെ ഈ പരിപാടിയെ ബയോടർബുലേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ കുറേ പക്ഷികൾ ഇരുന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാലടയാളം കണ്ട. ഇത് വോംസ് ഉണ്ടാക്കിയ കുഴികളാണ് കേട്ടോ. ഇവരും അതേപോലെ മണ്ണ് മിക്സ് ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, ബയോടർബുലേഷന് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ കരയിലൊന്ന് കയറി നോക്കാം. ആ കരയിൽ ഇതേപോലെ ചെടികൾ കാണുന്നുണ്ട്. ഈ ചെടികളുടെ ഉപകാരം മനസ്സിലാക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. എനിക്ക് സാർ അയച്ചു തന്ന ഫോട്ടോയാണ്, കണ്ടില്ലേ അതിൻ്റെ വേര് എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. ഈ വേരുകൾ മണ്ണിനെ പിടിച്ചു നിർത്തും എന്നാണ് എൻ്റെ സാർ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായല്ലോ, വേലി കയറ്റമായിട്ടുണ്ട്, എന്താ കടൽ കയറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവർ ആ ഒരു കൂലയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്, വേലി കയറ്റമാണ്.
രാത്രിയായി, മരി വാൻ കൊടുത്തു, പ്രാർത്ഥിക്കാൻ സമയമായി, ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഞാൻ പോവുകയാണ്. പിന്നെ ഈ ഭക്ഷണം കഴിച്ച് ഇഷായുടെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുകയാണ് ചെയ്തത്. പിറ്റത്തെ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ വലിയപ്പ മരണപ്പെട്ടു. ആ കാണുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ക്യാപ്റ്റന്മാരാണ്. അവർ ബോട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളിവിടെ നിന്ന് നാട്ടിലേക്ക് അകത്തിയിലേക്ക് പോവുകയാണ്. ഞങ്ങളെല്ലാവരും പാക്ക് ചെയ്ത് റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് വെറും ഒരു കൂട്ടം ഉണക്കമീൻ, ഒരു ചാക്ക് ഇതിലുണ്ട് എൻ്റെ ഉണക്കമീൻ. ഇവിടെ ഉണക്കമീൻ വാങ്ങാൻ കിട്ടും, സുറുക്ക, അതേപോലെ തന്നെ നമ്മുടെ ദ്വീപ് ചർക്കരയൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. ഇതാ ബോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കയറുകയാണ്. കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ സുറുക്കയും ദ്വീപ് ചർക്കരയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ ആളുകളെ കണ്ടെത്തി നിങ്ങൾ വാങ്ങിയാൽ മതി. അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് ഞാൻ തല തുണി കൊണ്ട് മറച്ചു. നിങ്ങൾ ക്യാപ്പൊക്കെ എടുത്തോട്ടോ. നമ്മൾ ഈ വിധത്തിൽ സാധനങ്ങൾ മാറുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്നാവും. ഒരുപാട് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു, പക്ഷേ മരിപ്പ് കാരണം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ മറ്റുള്ള സഹായം കൂടാതെ ഞാൻ ചാടിക്കയറിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും മരിയുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ചങ്ങാതിമാരെ കിട്ടിയത് ആലിബാബയിൽ 40 കള്ളന്മാരെന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. മഞ്ജുമുക്ക് എന്ന ക്ലബ്ബുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പാണ്. യൂസഫിക്കയാണ് ഗ്രൂപ്പ് അഡ്മിനി. ഏതായാലും ഞാൻ യൂസഫിക്കയുടെ നമ്പർ തരുന്നുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ യൂസഫിക്കാൻ്റെ നമ്പർ അയച്ചുതരാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇത് ലാസ്റ്റ് പുള്ളി കൂടി കയറുക കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, പരിപാടി ഒപ്പിച്ചായിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. പോവുകയാണ്. ഇനി ഒരു പ്രാവശ്യം ഞങ്ങൾ വീണ്ടും വരും. നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടിക്കോ. യൂസഫിക്കാൻ്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചു, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചു. എല്ലാ സഹായം ചെയ്യാം. നിങ്ങൾക്ക് ഞങ്ങളുടെ നാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുക. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം. ആരെങ്കിലുമൊക്കെ എൻ്റെ നാട്ടിലേക്ക് വരട്ടെ. പിന്നെ ഉണ്ടല്ലോ, ഇത് ഷെയർ ചെയ്യണം. ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാവും എനിക്ക്. പിന്നെ അത് മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമാൻഡ് ആയിട്ട് ടൈപ്പ് ചെയ്യണം. ഞാനത് സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോളാം. നാട് കാണാൻ ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അകത്തിയിൽ, അപ്പോൾ അങ്ങോട്ടേക്ക് വരിക. ഇതാണ് എൻ്റെ ഗസ്റ്റ് ഹൗസിലെ മുറി. ഹലോ, കുറേ ഷോർട്ട് വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തേക്ക് ഇടാം, നിങ്ങളതൊക്കെ കാണണം. ഇതിൻ്റെ തന്നെ ഫസ്റ്റും സെക്കൻഡും അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തേക്ക് ഇടുന്നതൊക്കെ നോക്കുക.